നമസ്കാരം ഏവർക്കും. പേട്രിയോട്ടിക് മലയാളിയുടെ ന്യൂസ് ഡെസ്കിലേക്ക് സ്വാഗതം. യു എസ് വിമാന കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിൻ കോർപ്പറേഷൻ ഇന്ത്യയിൽ ഉപകേന്ദ്രം സ്ഥാപിക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 114 F-21 യുദ്ധവിമാനങ്ങൾക്കായുള്ള കരാർ എളുപ്പമാക്കാനാണ് ഇന്ത്യയിൽ കോർപ്പറേഷന്റെ ഒരു വിഭാഗം തുടങ്ങുന്നത്. F-21നായി ഇന്ത്യയിൽ MRO കേന്ദ്രമാണ് ഉദ്ദേശിക്കുന്നത്. യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, റിപ്പയർ, ഓവർഹോൾ സൗകര്യങ്ങളാണ് MRO സജ്ജമാക്കുക. മൾട്ടി ബില്യൺ ഡോളർ ഇടപാടിനെക്കുറിച്ച് സർക്കാരുമായും IAF ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്താൻ ലോക്ക്ഹീഡ് മാർട്ടിൻ എയറോനോട്ടിക്സ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് മൈക്കൽ കെല്ലി, F-21 ഇന്ത്യ ക്യാമ്പയിൻ ലീഡർ ബ്രെഡ് മിഡ്ലിൻ എന്നിവർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. വ്യോമസേനയ്ക്കായി 114 ഇടത്തരം മൾട്ടി റോഡ് കോംബാറ്റ് എയർക്രാഫ്റ്റ് വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിടുന്ന പശ്ചാത്തലത്തിലാണ് ഇവരുടെ സന്ദർശനം. ബോയിങ്ങിന്റെ F-18, സ്വീഡിഷ് സാബിന്റെ ഗ്രിപ്പൻ, ഡെസാൾട്ട് ഏവിയേഷന്റെ റാഫേൽ, ഈഡ്സ് യൂറോഫൈറ്റർ ടൈഫൂൺ, റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷന്റെ MiG-35 എന്നിവയാണ് ലോക്ക്ഹീഡ് കമ്പനിക്ക് എതിരാളികളായി മുന്നിലുള്ളത്. തദ്ദേശീയമായി വിമാനം നിർമ്മിക്കാൻ ലോക്ക്ഹീഡ് ഇതിനകം തന്നെ ടാറ്റ ഗ്രൂപ്പുമായി ചേർന്നിരുന്നു. യുദ്ധവിമാന കരാർ ഉറപ്പിക്കുകയാണെങ്കിൽ F-21ന്റെ ഉൽപ്പാദന ലൈൻ ഇന്ത്യയിലേക്ക് മാറ്റുമെന്ന് മുമ്പ് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നു. വിമാനത്തിന്റെ ഭാഗങ്ങളും സാങ്കേതികവിദ്യയും ഇറക്കുമതി ചെയ്ത് അന്തിമ അസംബ്ലിയും ചെക്കൗട്ട് ശേഷിയും പൂർത്തിയാക്കാൻ ഒരു MRO അടിസ്ഥാനപരമായ ആവശ്യമുണ്ട്. വ്യത്യസ്ത വ്യോമയാനങ്ങളുടെയും ഉപവ്യവസ്ഥകളുടെയും ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ചെക്കൗട്ട് സൗകര്യങ്ങൾ നൽകുന്ന ഇന്ത്യൻ കമ്പനികൾ വിതരണ ശൃംഖലയിൽ ഭാഗമാകും. അതിനാൽ MRO കേന്ദ്രം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുമെന്ന് കമ്പനി പ്രതിനിധികൾ പറഞ്ഞു. അതേസമയം മേഖല മത്സരാധിഷ്ഠിതമാണ് എന്ന കാര്യവും ഇവർ ചൂണ്ടിക്കാട്ടി. അതിന് ഇന്ത്യൻ വ്യവസായം മത്സരിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഒരു MRO കേന്ദ്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ വിമാന പരീക്ഷണത്തിനായി അമേരിക്കയിലേക്കോ ലോക്ക്ഹീഡ് യൂണിറ്റുള്ള മറ്റ് രാജ്യങ്ങളിലേക്കോ കൊണ്ടുപോകേണ്ടതില്ല. എന്നാൽ ലോക്ക്ഹീഡ് എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നില്ല. മറ്റൊരു കാര്യം, ലോക്ക്ഹീഡ് പറഞ്ഞതുപോലെ F-21 ഇന്ത്യയ്ക്ക് മാത്രമായി കേന്ദ്രം നിർമ്മിക്കുന്നത് നഷ്ടമാണ്. മറ്റ് രാജ്യങ്ങളുടെ വിമാനങ്ങൾ ഇന്ത്യൻ യൂണിറ്റിൽ സർവീസ് ചെയ്യാൻ അനുവാദം വേണ്ടിവരും. 2022 ആദ്യപാദത്തോടെ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ ഇന്ത്യയ്ക്കൊരു തീരുമാനമെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായി കെല്ലി പറഞ്ഞു. ഫ്രാൻസിൽ നിന്ന് 36 റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയ സാഹചര്യത്തിൽ പുതിയ കരാർ എത്രമാത്രം അനുയോജ്യമാകും എന്നത് ചോദ്യമാണ്. മാത്രമല്ല, ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റായ തേജസ് 83 നിർമ്മിക്കാൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് 48,000 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് യുദ്ധവിമാനത്തിന്റെ ആവശ്യകതയുണ്ട്. തേജസിന്റെ ഡെലിവറികളുടെ വേഗത, ആവശ്യകത, ഫോഴ്സ് സ്ട്രക്ചർ വിടവ് എന്നിവയാണ് F-21 പോലുള്ള യുദ്ധവിമാനങ്ങളിലേക്ക് തിരിയാൻ കാരണമാകുന്നത്. റഷ്യൻ വ്യോമസേനയുടെ പ്രായമായ റഷ്യൻ മിഗ് യുദ്ധവിമാനങ്ങൾ ഘട്ടംഘട്ടമായി ഉപേക്ഷിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി. ഇതിനു പകരം അമേരിക്കയുടെ F-21 പരിഗണിക്കുന്നുണ്ട്.